ഹലോ കുട്ടികളെ, കഥമുത്തശ്ശിയുടെ കുട്ടി കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? കുംഭകർണൻ്റെ മരണശേഷം എന്താ ഉണ്ടായെന്നറിയണ്ടേ കഥമുത്തശ്ശിയുടെ കൂട്ടുകാർക്ക്? ഇന്ന് ആ കഥയായിട്ടാണ് വന്നേക്കണേ കഥമുത്തശ്ശി. കുംഭകർണൻ്റെ മരണം രാക്ഷസന്മാരെയൊക്കെ വല്ലാണ്ട് വിഷമത്തിലാക്കി. രാവണനാണെങ്കിൽ വിവരം അറിഞ്ഞോടുകൂടി ബോധമില്ലാണ്ട് അങ്ങോട്ട് വീണു. രാവണൻ്റെ മക്കളും സഹോദരന്മാരും ഒക്കെ ഉറക്കെ കരയാൻ തുടങ്ങി. കൃഷ്ണൻ്റെ ഉപദേശം ഒന്നും വന്ന് കേൾക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതെന്ന് വിചാരിച്ച് രാവണന് വല്ലാണ്ട് വിഷമായി. രാവണൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ കണ്ട് രാവണൻ്റെ മകനായ ഒരു തൃശിരസ് വന്നിട്ട് രാവണനോട് പറയും, എന്നെ എന്നാൽ യുദ്ധത്തിന് അയക്കൂ, ഞാനിപ്പോൾ ശ്രീരാമനെ വധിച്ചിട്ട് വരാമെന്ന് പറയും. കേൾക്കുമ്പോൾ രാവണൻ്റെ സഹോദരന്മാരും മറ്റു മക്കളും എല്ലാവരും പറയും, ഞങ്ങളും ഒന്നിച്ച് യുദ്ധത്തിന് പോവുകയാണ്, ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ വാനരപ്പടയൊക്കെ കൊന്ന് നശിപ്പിച്ച് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി യുദ്ധത്തിന് പോവാൻ തയ്യാറാകും. അങ്ങനെ രാവണൻ്റെ മക്കളായിട്ടുള്ള ദേവാന്തകൻ, നരാന്തകൻ, അതികായൻ, തൃശിരസ് എന്നിവരും പിന്നെ മഹോദരൻ, മഹാപാർശ്വൻ എന്ന് പറഞ്ഞ രണ്ട് സഹോദരന്മാരും ഒരു വലിയ സൈന്യത്തെയൊക്കെ കൂട്ടി ധാരാളം ആയുധങ്ങളൊക്കെ എടുത്ത് രാവണൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി യുദ്ധഭൂമിയിലേക്ക് നടക്കും. അവിടെ വാനരവീരന്മാരൊക്കെ യുദ്ധത്തിന് തയ്യാറായിട്ട് കയ്യിൽ ധാരാളം വൃക്ഷങ്ങളും പാറയും ഒക്കെ പിടിച്ചിങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും രണ്ട് ഭാഗവും തമ്മിൽ ഘോരായിട്ടുള്ള യുദ്ധം തുടങ്ങി. വാനരന്മാരെ മലകളും മരങ്ങളും പാറകളും ഒക്കെ തുരു തുരാന്ന് രാക്ഷസപ്പടയ്ക്ക് നേരെ അങ്ങനെ എറിയാൻ തുടങ്ങി. അപ്പോൾ രാക്ഷസപ്പടയാണെങ്കിലോ തിരിച്ച് ശൂലം, വാൾ, കുന്തം, വേൽ തുടങ്ങിയ ആയുധങ്ങളൊക്കെ വാനരപ്പടയ്ക്ക് നേരെ വർഷിച്ചു. രണ്ട് ഭാഗത്തും ധാരാളം ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴാൻ തുടങ്ങി. വാനരന്മാരാണെങ്കിൽ ആനപ്പുറത്തും രഥത്തിലും ഒക്കെ വരുന്ന ഈ രാക്ഷസന്മാരെയൊക്കെ കൊന്ന് അവരുടെ ഈ ആനകളെയും രഥത്തിനെയും ഒക്കെ അതിൻ്റെയൊക്കെ പുറത്ത് കയറി അവർ തിരിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഈ രാക്ഷസന്മാരുടെ കയ്യിലിരുന്ന ആയുധങ്ങളൊക്കെ പിടിച്ചു വാങ്ങി ആ ആയുധങ്ങൾ കൊണ്ട് തന്നെ രാക്ഷസന്മാരെ കൊല്ലാനും തുടങ്ങി. അങ്ങനെ മരങ്ങളും കല്ലുകളും രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ഒക്കെ ജഡങ്ങളും ഒക്കെയായിട്ട് യുദ്ധക്കളങ്ങട് നിറഞ്ഞു. ഇതിനിടയ്ക്കാണെങ്കിൽ നരാന്തകൻ വാനരപ്പടയ്ക്ക് വല്ലാണ്ട് നാശം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നേറുകയാണ്. കണ്ട് സുഗ്രീവൻ വേഗം അംഗദനോട് നരാന്തകനെ വധിച്ചിട്ട് വരാൻ പറയും. യുദ്ധത്തിനെത്തിയ അംഗദൻ്റെ നേർക്കാണെങ്കിൽ നരാന്തകൻ എന്താ ചെയ്തേന്നോ, വജ്ര തുല്യമായിട്ടുള്ള കുന്തം അങ്ങോട്ട് എറിഞ്ഞു. അപ്പം അംഗദൻ്റെ ദേഹത്ത് തട്ടിയ ഈ കുന്താണെങ്കിലോ മുറിഞ്ഞ് കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് വീണു. അംഗദൻ തിരിച്ച് തൻ്റെ കൈ പരത്തി നല്ലൊരു അടി അങ്ങോട്ട് വെച്ചു കൊടുത്തു നരാന്തകന്. അടിയുടെ ശക്തിയിൽ ഒരു മല വീഴണ പോലെ അങ്ങോട്ട് മരിച്ചു വീണു ഈ നരാന്തകൻ. അംഗദൻ നരാന്തകനെ കൊന്നു കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് വലിയ ദേഷ്യം വന്നു കേട്ടോ. അപ്പം മഹോദരനും ദേവാന്തകനും തൃശരസും കൂടി അംഗദൻ്റെ നേർക്കങ്ങോട്ട് തിരിഞ്ഞു. അംഗദൻ മൂന്ന് പേരെയും കൂടി ഒറ്റയ്ക്ക് എതിരിടാൻ തുടങ്ങിയിട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ ഹനുമാനും നീലനും കൂടി വേഗം അംഗദനെ സഹായിക്കാനായിട്ടങ്ങെത്തി. കയ്യിലൊരു പരിഘവും പിടിച്ച് തൻ്റെ നേർക്ക് പാഞ്ഞു വരണ ദേവാന്തകനെ കണ്ടപ്പോൾ ഹനുമാൻ എന്താ ചെയ്തതെന്നോ, തൻ്റെ വലത് കൈകൊണ്ട് ഒരു ഇടി അങ്ങോട്ട് ഇടിച്ചു ഈ ദേവാന്തകനെ. ഹനുമാൻ്റെയൊക്കെ ഒരു ഇടി കിട്ടിയാൽ പിന്നെ പറയാനുണ്ടോ. ദേവാന്തകൻ അതോടുകൂടി കണ്ണും നാവുമൊക്കെ പുറത്ത് ചാടി മരിച്ചു വീണു. ഉടനെ തൃശിരസ് എന്താ ചെയ്തതെന്നറിയോ, നീലൻ്റെ നേർക്ക് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അങ്ങോട്ട് അയക്കാൻ തുടങ്ങി. അപ്പം മഹോദരനും കൂടെ കൂടി രണ്ടുപേരും ചേർന്ന് നീലനെ ഇങ്ങനെ ആക്രമിക്കാൻ തുടങ്ങി. നീലനാണെങ്കിലോ നിറയെ മരങ്ങളുള്ള ഒരു കുന്നങ്ങട് പറിച്ചെടുത്ത് മഹോദരൻ്റെ തലക്കടിച്ച് മഹോദരനെയും കൊന്നു. ഇത് കണ്ട തൃശിരസോ ഹനുമാൻ്റെ നേർക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് അമ്പയ്യാൻ തുടങ്ങി. ഹനുമാന് വല്ല കുലുക്കം ഉണ്ടോ, ഹനുമാൻ വേഗം ഒരു കുന്നങ്ങോട്ട് പറിച്ചെടുത്ത് തിരിച്ച് തൃശിരസിൻ്റെ നേർക്കങ്ങോട്ട് എറിഞ്ഞു. തൃശിരസ് ആ കുന്നിനെ തൻ്റെ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് ആ കുന്നിനെയൊക്കെ പൊടിയാക്കി. ഇത് കണ്ട ഹനുമാൻ വലിയ വലിയ മരങ്ങളൊക്കെ പിഴുതെടുത്ത് ഈ തൃശിരസിനെ നേർക്ക് എറിയാൻ തുടങ്ങി. തൃശിരസാണെങ്കിൽ അതെല്ലാം ആകാശത്ത് വെച്ച് തന്നെ തൻ്റെ അമ്പുകൾ കൊണ്ട് നശിപ്പിച്ചു. എന്നിട്ട് വലിയൊരു വേലെടുത്ത് ഹനുമാന് നേർക്കങ്ങോട്ട് അയച്ചു. ഹനുമാനാണെങ്കിലോ നിസാരായിട്ട് ആ വേല ഒറ്റ കൈകൊണ്ട് അങ്ങോട്ട് പിടിച്ച് കഷ്ണം കഷ്ണമാക്കി നുറുക്കി അങ്ങോട്ട് എറിഞ്ഞു.
ഇത് കണ്ടപ്പോൾ തൃശിരസ് എന്താ ചെയ്തതെന്നോ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ഹനുമാനെ ഇങ്ങോട്ട് വെട്ടി. അപ്പൊ ഹനുമാനോ തൻ്റെ കൈ കൊണ്ട് തൃശിരസിൻ്റെ മാറിൽ ഇങ്ങോട്ട് ആഞ്ഞടിച്ചു. ഇത്ര വലിയൊരു ഇടി കണ്ടപ്പോൾ തൃശിരസിൻ്റെ കയ്യിൽ നിന്ന് വാളങ്ങോട്ട് വീണു. അപ്പോൾ ഉടൻ തന്നെ ഹനുമാൻ ആ വാളങ്ങോട്ട് കൈക്കലാക്കിയിട്ട് തൃശിരസ് മൂന്ന് ശിരസ്സുണ്ട് അല്ലേ, ആ മൂന്ന് ശിരസ്സും കൂടി കൂട്ടിപ്പിടിച്ച് വാളുകൊണ്ട് അങ്ങോട്ട് ഈ മൂന്ന് തലയും അങ്ങോട്ട് വെട്ടി വീഴ്ത്തി. ഇത് കണ്ട് മറ്റ് വാനരന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. അവരെല്ലാവരും കൂടി ആർപ്പ് വിളിച്ച് ഹനുമാനെ അനുമോദിക്കാൻ തുടങ്ങി. തൃശിരസും യുദ്ധത്തിൽ മരിച്ചു എന്ന് കണ്ടപ്പോൾ രാവണൻ്റെ ഒരു സഹോദരനായിട്ടുള്ള മത്തൻ തൻ്റെ വലിയ ഗദയുമായിട്ട് വാനരസരത്തിലേക്ക് അങ്ങോട്ട് ചാടി വീണു. ഋഷഭൻ എന്ന് പറഞ്ഞൊരു വാനരവീരനാണ് കേട്ടോ മത്തനെ എതിരിട്ടത്. മത്തൻ വേഗം തൻ്റെ കയ്യിലെ നല്ല വലിയ ഗദയെടുത്ത് ഈ ഋഷഭൻ്റെ നേർക്ക് അങ്ങോട്ട് ഗദ കൊണ്ട് അടിക്കാൻ തുടങ്ങി. ഋഷഭനാണെങ്കിൽ ആ ഗദ അങ്ങോട്ട് മത്തൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത് ആ ഗദ തന്നെ വട്ടങ്ങനെ ചുഴറ്റിയിട്ട് ഈ മത്തൻ്റെ നേർക്ക് ആഞ്ഞടിച്ചു. അതോടെ പല്ലും കണ്ണും ഒക്കെ തെറിച്ച് താ കിടക്കണു മത്തൻ്റെ ശരീരം. ഇത് കണ്ട പേടിച്ച രാക്ഷസപ്പട ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാല് പാടും ഓടാൻ തുടങ്ങി. ഈ വിവരമൊക്കെ അറിഞ്ഞപ്പോൾ രാവണൻ്റെ മകനായ അതികായൻ 1000 സൂര്യന്മാരിങ്ങനെ ഒന്നിച്ച് ഉദിച്ചു വന്നാലുള്ള പ്രകാശം പോലെ അത്ര പ്രകാശമുള്ള ഒരു രഥത്തിൽ കയറി വാനരപ്പടയ്ക്ക് നേരെ യുദ്ധത്തിനായിട്ട് അങ്ങോട്ട് എത്തി. ബ്രഹ്മാവ് സമ്മാനിച്ച രഥമാണ് കേട്ടോ ആ രഥം. അതിലാണെങ്കിൽ 1000 കുതിരകളെ പൂട്ടണ രഥമാണ് അത്. ഈ രഥം മാത്രമല്ല, ഒരു ആർക്കും ഭേദിക്കാൻ പറ്റാത്തൊരു കവചവും കുറേ ദിവ്യാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് ഈ ബ്രഹ്മാവ് കൊടുത്തത് ഈ അതികായന്. ഒന്നും പോരാണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും കൊല്ലാൻ പറ്റില്ല എന്നുള്ളൊരു വരവും കൊടുത്തിട്ടുണ്ട് അതികായന് ബ്രഹ്മാവ്. ഇങ്ങനെ കുറേ വരങ്ങളും ദിവ്യാസ്ത്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ വാനരന്മാരൊക്കെ എനിക്ക് നിസാരമെന്നുള്ള മട്ടിലാണ് അതികായൻ്റെ വരവ്. എന്ന വഴി നശിപ്പിക്കാൻ തുടങ്ങിയിട്ടോ വാനരസേനെ. അതികായൻ്റെ അസ്ത്രവീര്യത്തിൻ്റെ മുമ്പിലേ വാനരസേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. ദിവിതൻ, മൈന്ദൻ, നീലൻ, ശരഭൻ തുടങ്ങിയ പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരൊക്കെ ഒന്നിച്ചു നിന്ന് അതികായനെ നേരെ പൊരുതി നോക്കി. പക്ഷെ അവർക്ക് അതികായൻ്റെ കവചം മുറിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒന്നും പറ്റിയില്ല. അതികായനൊരു പ്രത്യേക സ്വഭാവം ഉണ്ട് കേട്ടോ. തൻ്റെ നേരെ ആരെങ്കിലും എതിരിട്ട് വന്നാൽ മാത്രമേ അതികായൻ അവരെ കൊല്ലുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാത്ത തൻ്റെ നേർക്ക് എതിരിടാത്ത ആൾക്കാരെ ഒന്നും അതികായൻ യുദ്ധത്തിൽ തോൽപ്പിക്കില്ല. അപ്പം അതികായൻ വേഗം ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് യുദ്ധത്തിന് വെല്ലുവിളിച്ചു. കേട്ട ലക്ഷ്മണൻ വേഗം ഒരു ഞാണൊലി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വേഗം അതികായൻ്റെ അടുത്തെത്തി ഞാൻ യുദ്ധം ചെയ്യാമെന്ന് പറയും. ഇത് കണ്ട് അതികായൻ ലക്ഷ്മണനോടെ, ഏ ഒരു കൊച്ചുകുട്ടിയായിട്ടുള്ള നീയാണോ എന്നോട് യുദ്ധത്തിന് വരണേ? എൻ്റെ ശക്തിക്ക് മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ പറ്റില്ല. ജീവൻ വേണമെങ്കിൽ വേഗം പൊയ്ക്കോളൂ എന്ന് പറയും. ഇപ്പം ഇത് കേട്ട് ലക്ഷ്മണൻ എന്താ പറയാന്നോ, വെറുതെ ഇങ്ങനെ വർത്തമാനമൊന്നും പറയണ്ട, ധൈര്യം യുദ്ധത്തിലാണ് കാണിക്കണ്ടേ എന്ന് പറയും. ഇത് കേട്ട് കോപിഷ്ഠനായ അതികായൻ ശക്തിയുള്ള ഒരു അമ്പെടുത്ത് ലക്ഷ്മണൻ്റെ നേർക്കങ്ങടയക്കും. ലക്ഷ്മണനാണെങ്കിലോ തൻ്റെ അസ്ത്രം കൊണ്ട് അതിനെ മുറിച്ച് കഷ്ണാക്കും. തുടർന്ന് രണ്ട് പേരും തമ്മിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടക്കും. ഇപ്പം ലക്ഷ്മണൻ്റെ ശക്തിയായിട്ടുള്ള ഈ അസ്ത്രങ്ങൾക്കൊന്നും ഈ അതികായൻ്റെ കവചത്തിനെ ഭേദിക്കാൻ പറ്റിയില്ല. കാരണം ബ്രഹ്മാവ് കൊടുത്ത കവചമാണ് അല്ലേ, അപ്പം അത് നല്ല ശക്തിയുള്ള കവചമാണ്. അപ്പോൾ ഈ ആയുധങ്ങൾ കൊണ്ടൊന്നും ഈ കവചം മുറിഞ്ഞു പോയാലല്ലേ അതികായൻ എന്തെങ്കിലും അസ്ത്രങ്ങൾ ഏൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണൻ അയച്ച അസ്ത്രങ്ങളൊക്കെ വിഫലമാവാൻ തുടങ്ങി. ഇത് കണ്ട് ലക്ഷ്മണൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇനി എന്ത് അസ്ത്രം അയച്ചാലാണ് ഇയാളുടെ കവചത്തിനെ ഒന്ന് പിളർക്കാൻ പറ്റുക. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണൻ്റെ ചെവിയിൽ വായു ഭഗവാൻ വന്ന് പറയും, ഈ ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയിട്ടുള്ള ഇവനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പം ഇത് കേട്ട ലക്ഷ്മണൻ വേഗം അതികായൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. അതികായൻ ഈ ബ്രഹ്മാസ്ത്രത്തിനെ തടയാൻ കുറേ നോക്കൂട്ടോ. തൻ്റെ കയ്യിലുള്ള അസ്ത്രങ്ങളൊക്കെ അയച്ചു നോക്കും, വേല്, കുന്തം, വാളങ്ങനെ പലതും എറിഞ്ഞൊക്കെ നോക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തിയെ തടയാൻ പറ്റിയില്ല. അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. ബ്രഹ്മാസ്ത്രം അതികായൻ്റെ ശിരസ് അങ്ങോട്ട് ഛേദിച്ച് നിലത്തിട്ടു.
അതികായനം മരിച്ചു എന്നറിഞ്ഞപ്പോൾ രാവണന് വല്ലാണ്ട് വിഷമായി. ധൂമ്രാക്ഷൻ, അകമ്പനൻ, പ്രഹസ്തൻ, പിന്നെ തൻ്റെ സഹോദരന്മാർ, തൻ്റെ കുറേ മക്കൾ, ഇവരെയൊക്കെ വാനരപ്പട നശിപ്പിച്ചു എന്നുള്ള കാര്യം ആലോചിച്ച് ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഇരിപ്പായി രാവണൻ. അപ്പോൾ രാവണൻ്റെ മകനായ മേഘനാഥൻ രാവണൻ്റെ അടുത്തെത്തി പറയും, ഞാൻ അടുത്തുള്ളപ്പോൾ അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ ഉന്നം പിഴയ്ക്കാത്ത ശരങ്ങൾ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ജീവനെടുക്കും, ഞാനിപ്പം തന്നെ യുദ്ധത്തിന് പുറപ്പെടുകായി എന്ന് പറയും. അങ്ങനെ രാവണൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് യുദ്ധത്തിന് തയ്യാറാവും മേഘനാഥൻ. ഈ വാനരപ്പടയും രാക്ഷസപ്പടയായിട്ടുള്ള യുദ്ധത്തിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടല്ലോ അല്ലേ? ബാക്കി കഥയായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം.